ഞാൻ സത്യമറിയാൻ കാത്തിരിക്കുന്നു. സത്യം ഉച്ചരിക്കുന്നവനേക്കാൾ താഴെയല്ല സത്യം കാത്തിരിക്കുന്നു. ഒരിക്കൽ P.T.Chacko-യെക്കുറിച്ച് ഇങ്ങനെ ഓർത്തു, എതിരാളികൾ തയ്യാറാക്കിയ ഒരു രാഷ്ട്രീയ നാടകത്തിലെ ദുരന്ത കഥാപാത്രം സ്വന്തം പാർട്ടിക്കാരാൽ തേജോവധം ചെയ്യപ്പെട്ടതിനാൽ ഹൃദയം പൊട്ടി മരിച്ചു. ചതിയുടെയും മൃതിയുടെയും പൊരുൾ തേടുമ്പോൾ തടസ്സങ്ങൾ നിരവധി. അരനൂറ്റാണ്ട് മുൻപുള്ള സംഭവങ്ങൾക്ക് സാക്ഷികളായി ജീവിക്കുന്നവർ മൂന്നോ നാലോ. തെളിവുകൾ മറ്റൊന്നുമില്ല. ഭാവിയായിരുന്നു.
P.T.Chacko ചെറുപ്രായത്തിൽ നേടിയ ജനപ്രിയതയും ഭരണ നൈപുണ്യവും ദേശീയ തലത്തിൽ പോലും അദ്ദേഹത്തെ പ്രസിദ്ധനാക്കി. അന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി സംസ്ഥാനങ്ങളിലെ ഏറ്റവും മികച്ച ആഭ്യന്തരമന്ത്രിയെന്ന് P.T.Chacko വിശേഷിപ്പിച്ചു. മന്നത്ത് പത്മനാഭൻ മുതൽ മുസ്ലിം ലീഗ് നേതൃത്വം വരെയുള്ളവരുടെ നിർലോഭമായ പിന്തുണയും P.T.Chacko നേടി. 60 ഐക്യമുന്നണി മന്ത്രിസഭയിൽ പട്ടം തണുപുളിക്ക് ശേഷം ആർ ശങ്കറിനെ മുഖ്യമന്ത്രിയാക്കാൻ ചാക്കോ സമ്മതിച്ചതുപോലും കോൺഗ്രസിന്റെ ജനകീയ അടിത്തറ വിപുലമാകണമെന്ന രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. 1957 പ്രതിപക്ഷ നേതാവായിരുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നേറ്റത്തെ നയിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ച P.T.Chacko മുഖ്യമന്ത്രി പദം നേടുക ബുദ്ധിമുട്ടായിരുന്നുമില്ല. എവിടെയെങ്കിലും P.T.Chacko എന്ന് പറഞ്ഞാൽ P.T. എന്ന് പറയും. എനിക്ക് ഏറ്റവും വിഷമം എന്ന് പറഞ്ഞ ആ മനുഷ്യനെ അതുപോലെ വേറൊരു P.T.Chacko കുടിയനാണ്. ഞാൻ അത്രയും 9 കൂടെ ഉണ്ടായിട്ട് ഒരു ദിവസം പോലും അങ്ങനെ കുടിക്കുന്നതാണ്. പത്മാസ്വാമിന് എങ്ങനെയാണ് വണ്ടിയെ കയറ്റിയതും അതിൻ്റെ എല്ലാം സർവ റെക്കോർഡുകളും എൻ്റെ ഇരിക്കുന്നു. എൻ്റെ തലേ ദിവസം പിന്നെ KPCC ഓഫീസിൽ നിന്ന് വിളിക്കുന്നു. പിന്നെ KPCC മെമ്പർ പത്മവ്യാസ മേനോനും അവരുടെ ഭർത്താവ് പിന്നെ ശ്രീധര മേനോനും രണ്ടുപേരും KPCC മെമ്പർ വരാം. പിന്നെ ചാക്കോ എന്ന് കാണണമെന്ന് പറഞ്ഞു. ആര് വിളിച്ചാലും ഞാൻ എടുക്കുന്നു, സമയം കൊടുക്കുന്നത് ഞാനാണ്. ഉടനെ ഞാൻ പറഞ്ഞു, സന്ധ്യ വേറെ ഞാൻ പറഞ്ഞു, ഇനി ഇന്ന് പറ്റത്തില്ല. 1 6 ശേഷം ഒരു വീട്ടിൽ ഒരു സ്ത്രീകളെ ആരും കാണില്ല. പിന്നെ MLA കുസുമോഹൻ ജോസഫ്, ലീലാദാമോര മേനോന്, പിന്നെ നഫീസ ബീവി ഇവരൊക്കെ വിളിച്ചിട്ട് എന്നോട് പിണങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ സെക്രട്ടേറിയറ്റ് കണ്ടു. ഉടനെ തിരിച്ച് പറയുന്നേ അത് ഇച്ചിരി വലിയ സൗണ്ട്, ആണുങ്ങളാണ് വിളിച്ചത്. പിന്നെ വളരെ അത്യാവശ്യമാണ്, KPCC മെമ്പർമാരാ, പാർട്ടിക്കാരിതെ പറ്റി സംസാരിക്കാന് എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ മനസ്സൊക്കെ കൊടുക്കുന്നു, ഫോൺ അങ്ങോട്ട് കൊടുക്കും. ചാക്കോ ചാ, ഇങ്ങനെ KPCC ഓഫീസിൽ നിന്ന് വിളിക്കുന്നു, ഒരു പത്മനാഭസ് മേനൻ അതെ KPCC മെമ്പറാണ്. പിന്നെ അങ്ങനെ അവരുടെ ഭർത്താവ് ഒരു ശ്രീധര മേനോന്, അവർക്ക് അത്യാവശ്യമായിട്ട് പാർട്ടിക്കാരിതെ പറ്റി സംസാരിക്കാൻ സമയം കൊടുക്കണമെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞിട്ട് അവരിങ്ങനെ അത്യാവശ്യം പറയുന്നു. അത് തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. പിറ്റേ ദിവസം ചാക്കോച്ചൻ ടൂറ് പോകുന്നു. ആ ചാക്കോച്ചൻ വരട്ടെന്ന് പറഞ്ഞു, വരട്ടെന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് ഒരു 7 ചതിവിപ്പെടുത്താനുള്ള പ്ലാനായിരുന്നു. ചതിവിപ്പെടുത്തേ വന്നിട്ട് കൂടെ ആളുണ്ടെന്നല്ലേ പറഞ്ഞു. വന്നിട്ട് റോസ് ഹൗസിൻ്റെ വാതിക്കൽ പിന്നെ വണ്ടി നിർത്തിയിട്ട് അവർ തന്നെ ഇറങ്ങി വന്നു. പിന്നെ ഇറങ്ങി വന്ന ഉടനെ ഞാൻ ഇറങ്ങിയിട്ട് പിന്നോട് ചോദിച്ചു, നാളെ ടൂറ് പോകുന്നുണ്ടല്ലേ, ടൂറ് പോകുന്നുണ്ടല്ലേ എന്ന്. ഞാൻ പറഞ്ഞുണ്ട്. 1962 December 8 ആലുവ ഗസ്റ്റ് ഹൗസിൽ നിന്നും P.T.Chacko പീച്ചി ഗസ്റ്റ് ഹൗസിലേക്ക് കാറോടിച്ചു പോകുന്നു. അടുത്തിടെ വിവാഹിതനായ ഡ്രൈവർ ബേബി അവധി ചോദിച്ച് കോട്ടയത്തേക്ക് പോയിരുന്നു. ആലുവ ഗസ്റ്റ് ഹൗസിൽ PSP യോഗമായിരുന്നതിനാൽ പീച്ചിയിലേക്ക് മാറാൻ തീരുമാനിക്കുകയായിരുന്നു. അവിടെ വഴിയിലിട്ടേച്ച് അതിൻ്റെ തലയ്ക്ക് നിന്ന് ചാക്കോച്ചൻ്റെ കാർ എസ്റ്റേറ്റ് കാറില്ലേ, ചാക്കോച്ചൻ തന്നെ ഉള്ളൂ. ചാക്കോച്ചൻ ഓടിച്ചുണ്ട്, ചാക്കോച്ചൻ കൈ കാണില്ല. എന്ത് പറ്റും മിസ്റ്റർ മേനോന്ന് ചോദിച്ച് പറഞ്ഞു, വണ്ടിക്ക് സ്വർത്ഥത വരാറ്, ഒരു ലിഫ്റ്റ് വേണം. കാർ നന്നാക്കി പിറകെ വരാമെന്നായി ശ്രീധര മേനോൻ. പത്മമെസ് മേനോന് കാറിൽ ലിഫ്റ്റ് കൊടുക്കുന്നു മന്ത്രി. ലൂർദ് പള്ളിക്ക് സമീപം മന്ത്രിയുടെ കാറിൽ ഒരു കൈവണ്ടി വന്നിരിക്കുന്നു. പുറത്തിറങ്ങിയ മന്ത്രിയുടെ ചിത്രം കാത്തുനിന്ന ഫോട്ടോഗ്രാഫർ പകർത്തുന്നു. ഈ ലോർഡ് പള്ളിയുടെ വാതിൽ അന്ന് പെരുന്നാട് അവിടെ ആള് പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഉടനെ ഒരു പിടിവണ്ടിക്കാരൻ പിടിവണ്ടി തള്ളുന്നു ചാക്കോച്ചൻ്റെ കാറെ കൂട്ടി. നേരത്തേക്ക് ഫോട്ടോ എടുത്തു. അപ്പോൾ ഫോട്ടോഗ്രാഫർ എല്ലാം നിർത്തിയിരിക്കാന്നേ, ഇതിൻ്റെ പ്ലാന്. അത് പിന്നീട് അവർ പശ്ചാത്തലിച്ച് നശിച്ചു എന്നാണ് അവർ മുഴുവൻ പറയുന്നുണ്ട്. ലേഖനമുണ്ടല്ലോ പുള്ളി ഇതേപ്പറ്റിയെല്ലാം വിശദമായിട്ട് ഇവർ ഈ 48 കഴിഞ്ഞപ്പോൾ
ആ പിടിവണ്ടിക്കാരനും അല്ല പിടിവണ്ടിയിൽ ഇടിച്ചെന്നേ ഉള്ളു, അല്ല പുള്ളിക്കൊന്നും പറ്റിയില്ല, ഒന്നും പറ്റിയില്ല, പിടിവണ്ടിയിൽ ഇടിച്ചു. ഇടിച്ച ഉടനെ പിന്നെ ഇതാണ് പ്രശ്നം. അപ്പൊ അവിടെ ഫോട്ടോഗ്രാഫർ അവിടെ നിൽക്കുക, ഫോട്ടോഗ്രാഫർ ഉണ്ട്, ഫോട്ടോ എടുപ്പിച്ചു. ഫോട്ടോ എടുപ്പിച്ച ഉടനെ പിന്നെ ഇത് കഴിഞ്ഞ ഉടനെ ചാക്കോച്ച നേരെ കളക്ടറേറ്റ് എസ് പിയെ കണ്ട് ഉടനെ അവരോട് പറഞ്ഞു ഇന്ന 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 ആളാണ് ഉണ്ടായിരുന്നത്. ഉടനെ അവർ പറഞ്ഞു അങ്ങനെ പറയരുത്. അങ്ങനെ പി ടി ചാക്കോ എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്, ഒരു കള്ളം പറഞ്ഞാൽ അതിൻ്റെ പുറമെ 100 കള്ളം കൂടെ പറഞ്ഞാൽ കള്ളം എന്നും കള്ളം തന്നെ, ഒരിക്കലും അത് സത്യമാകില്ല. ആ ഇതൊക്കെ പറഞ്ഞ സമയം കൊണ്ട് ഇവരെല്ലാം ഇത് എഴുതി റെഡിയാക്കി വെച്ചിട്ട് എന്നാലേ പേപ്പറുകാർക്കല്ല. കോൺഗ്രസിലെ ഒരു വിഭാഗം അന്നത്തെ മുഖ്യമന്ത്രി ആർ ശങ്കറിന്റെ നേതൃത്വത്തിൽ ചാക്കോയെ നേരിടാൻ തുനിഞ്ഞിരുന്നു എന്നത് തർക്കമില്ലാത്ത യാഥാർത്ഥ്യം. മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിന്റെ 4th വാർഷികത്തിന് ഒരു ദിവസം മുമ്പ് 1964 February 20 രാവിലെ 11 പി ടി ചാക്കോ രാജിവെച്ചു. കെ പി മാധവനായർ, ഒരു കുട്ടിക്കൃഷ്ണൻ നായർ, ഒരു പോളി അല്ല ഈ പോൾ പി മാണി പിന്നെ അതിൻ്റെ അകത്ത് സി എം സ്റ്റീഫൻ ഇവർക്കൊക്കെ ഉണ്ടൊക്കെ. അന്നേരം ഈ ശങ്കറിനെ മാറ്റാൻ ഇവർ ചാക്കോയെ സംബന്ധിച്ച് ചാക്കോച്ചൻ അതിന് കൂട്ടിയിരുന്നില്ല. അങ്ങനെ വന്നപ്പോഴാ പിന്നെ ശങ്കറിനെ മാറ്റണമെന്ന് തോന്നി, അല്ല ചാക്കോയെ മാറ്റണമെന്ന് തോന്നി. അന്നേരം അതിൻ്റെ അകത്ത് അറിയാതെ പറഞ്ഞു ശങ്കരി എന്ന വണ്ടി കൈവണ്ടി കൊണ്ടുവന്ന് ഇടിപ്പിക്കാനായിട്ട് ഏർപ്പാട് ചെയ്തത് പിന്നെ ആരാസിന്റെയോ ഇതിനോ? അതേ പറ്റി ഒന്നും അറിയത്തില്ല. ഇവരെ പോയതിരിക്കുന്ന ഇന്റർഷനുണ്ടായതിൻ്റെ ഇതിന് ബോട്ടി മനസ്സിലായി. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഈ ഗോവിന്ദമേനോടുണ്ടല്ലോ റവന്യൂ ബോർഡ് മെമ്പർ, അയാൾ അവിടെ വയനാട്ടിൽ അങ്ങോട്ട് ഒരു എസ്റ്റേറ്റൊക്കെ താമസിക്കാം. അപ്പോൾ എൻ്റെ ഒരു സ്നേഹനുണ്ട് കുണ്ണൂപ്പറമ്പ് തോമാത്തനും പറഞ്ഞ കാഞ്ഞിരപ്പള്ളിക്കാർ, പുള്ളി ഈ പുള്ളിയായിട്ട് വീട്ടിട്ട് അപ്പോൾ പുള്ളിയായിട്ട് സംസാരിച്ചുണ്ട്, ആ ചാക്ക എന്നെ ഞാൻ പടി ഒപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവനെ ഞാൻ വെറുതെ പിടിക്കരുതെന്ന് പറഞ്ഞു ഈ ഗോവിന്ദമേനോൻ പറഞ്ഞു. അതാ കൂടുതൽ അന്നേരത്തേക്ക് ഒത്തിരി ലേറ്റായി, അന്നേരത്തേക്ക് കേരള കോൺഗ്രസ് ആയിപ്പോയി. അത് കഴിഞ്ഞിട്ടാ പുള്ളി പറയുന്നത് എന്നോട് ഈ സംഗതിയൊക്കെ, ഈ മുണ്ടുപ്പറമ്പ് തോന്നാറ്റം പറയുന്നത് ഗോവിന്ദമേനോൻ പറഞ്ഞത്. ഗോവിന്ദമേനോൻ പറഞ്ഞത് ഗോവിന്ദമേനോൻ ഏത് നാട്ടുകാരനാണ്? തൃശ്ശൂരാണോ? അതെ, എനിക്കറിയത്തത് കൂടെ റവന്യൂ ബോർഡ് ഫസ്റ്റ് മെമ്പറായിരുന്നു ഇവിടെ, അതെനിക്കറിയാം ആ കാലത്തെ. എന്നോട് എൻ്റെ ഫാദർ ചോദിച്ചു, ചേച്ചി ചോദിച്ചു, എടാ നിനക്ക് പി എം ചാക്കോയാകണോ പി ടി ചാക്കോയാകണോ? ചാടിക്കയറി ഞാൻ പറഞ്ഞു എനിക്ക് പി ടി ചാക്കോ ആയാൽ മതി. കാരണം എൻ്റെ മനസ്സിൽ ഇത്രയും വലിയൊരു വ്യക്തി അന്നെനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹത്തിൻ്റെ വാസ്തവത്തിൽ രാഷ്ട്രീയത്തിലെ വിലയോ ഒന്നും. പക്ഷേ എല്ലാവരും ആരാധിക്കുന്ന, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്, അത് എൻ്റെ ജ്യേഷ്ഠനാണ്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ചീഫ് മിനിസ്റ്റർ സ്ഥാനം അദ്ദേഹത്തിന് ലഭിക്കാമായിരുന്നിട്ടും അദ്ദേഹം അത് പട്ടം താണ പിള്ളയ്ക്ക് വിട്ടുകൊടുത്തു. കാരണം ഹീ ഈസ് ദ സീനിയർ മാൻ. ആ മന്ത്രിസഭയിൽ കെ പി സി സി പ്രസിഡൻ്റായിരുന്ന ആളെന്ന നിലയിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ആർ ശങ്കറിന് വേണമെന്ന് അദ്ദേഹം അവകാശവാദം ഉന്നയിച്ചപ്പോഴേ അതും വിട്ടുകൊടുക്കാനായിട്ട് ചാക്കോ തയ്യാറായി. ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ അന്ന് വരെ അല്ല, അതിനുശേഷവും കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും നല്ല പോലീസ് മിനിസ്റ്റർ എന്ന്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉന്നത നിലയിൽ ജോലി ചെയ്തിരുന്ന എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന വ്യക്തിയാണ് ചാക്കോ. ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ചിറ്റപ്പനെ പി ജെ ജോസഫ് കുഞ്ഞ് ഒരവസരത്തിൽ ഈ നാട്ടിൽ നിന്ന് നെടുങ്കുന്നത് നിന്ന് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ചാക്കോച്ചായനെ വിളിച്ച ഒരു സന്ദർഭം എന്നോട് പങ്കുവെച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. തിരിച്ചുള്ള ചോദ്യം, അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ പോലീസുകാരെ ഒന്നും അദ്ദേഹത്തെ ചെയ്യില്ല. പക്ഷേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കെ പി സി സി പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ ആദ്യ ഉപമുഖ്യമന്ത്രി പദവും അതിനുശേഷം മുഖ്യമന്ത്രി പദവും സ്വീകരിച്ച ആർ ശങ്കറെ ഈ തക്കത്തിൽ ഈ പൊഴിഞ്ഞു വരുന്ന ഓരോരുത്തരെയും അദ്ദേഹത്തിൻ്റെ ക്യാമ്പിലെ അംഗസംഖ്യ കൂട്ടുന്ന ഒരു തത്രപ്പാടിലായിരുന്നു താനും. പി ടി ചാക്കോയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹം പേരെടുക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കാൽക്കീഴിലെ മണ്ണ് കുറേശ്ശെ ഇളകിപ്പോയിക്കൊണ്ടിരുന്ന കാര്യം അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. മുഖ്യമന്ത്രി ആണെങ്കിലും പോലും മുന്നോട്ട് അദ്ദേഹത്തിൻ്റെ പോക്കിൽ ചാക്കോ ഒരു തടസ്സമായിരിക്കും എന്ന് ശങ്കർ ചിന്തിച്ചെങ്കിൽ ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം
അദ്ദേഹം അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ കാരണമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചാക്കോയെ ഏതെങ്കിലും രീതിയിൽ അവമതിക്ക് അർഹനാക്കി തീർത്ത് അദ്ദേഹത്തിൻ്റെ നല്ലൊരു പ്രതിച്ഛായയുള്ളത് നഷ്ടപ്പെടുത്തിയാൽ മാത്രമേ എന്നും തിളങ്ങി നിൽക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ശങ്കർ വിചാരിച്ചു എന്ന് ചിന്തിക്കുന്നതിന് യാതൊരു അപാകതയും ഞാൻ കാണുന്നില്ല. സ്ത്രീയും ഭർത്താവും കൂടെ വന്ന് ആവശ്യപ്പെട്ട അവസരത്തിലാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെന്നുള്ള നിലയിൽ അദ്ദേഹം കൊണ്ടുപോകാമെന്ന് സമ്മതിക്കുന്നത്. അതേസമയം കൃത്യം പറഞ്ഞൊത്തതുപോലെ തൃശ്ശൂരിൽ വെച്ച് ഒരു വലിവണ്ടിക്കാരനെ ആ വണ്ടിക്കിട്ട് മുട്ടുന്നതും അവിടെ വെച്ച് അദ്ദേഹം ആ വലിവണ്ടിക്കാരനെ ആശുപത്രിയിലാക്കാനായിട്ട് പോലീസിന് ഏർപ്പാട് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം സ്റ്റേഷനിൽ പോകുന്നതും അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ബീച്ചിലേക്ക് പോകുന്നത്. അപ്പോഴേക്കും ഇത് ഭയങ്കരമായിട്ടുള്ള ന്യൂസ് ഫ്ലാഷ് ആകുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിലെ ശരിക്കും ഒരു ഗൂഢാലോചന ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതായിരിക്കും കൂടുതൽ തെറ്റായിട്ടുള്ളൊരു കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ തമ്മിൽ വളരെ ബഹുമാനപൂർവ്വമായിരുന്നു. പക്ഷെ ഒരു കാര്യത്തിൽ അഭിപ്രായമൊത്തുണ്ട്. വലിയ കുഞ്ഞുടിച്ചായം പറഞ്ഞതുപോലെ തന്നെ പുള്ളി ബി എ പാസ്സായി കഴിഞ്ഞപ്പം ജോലിയില്ലാതെ ബുദ്ധിമുട്ട് നടന്നു. അങ്ങനെ ആയിരുന്നപ്പോൾ ഒരു എസ് ഐ സെലക്ഷൻ ജോലി മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു ചെയ്യണം. അപ്പം നീതി ന്യായ നീതിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളായിരുന്നല്ലോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് എസ് ഐ സെലക്ഷന് കിട്ടി. അപ്പം വിളിച്ചു പറഞ്ഞു, നീ ഒരു അന്നേ ആഭ്യന്തരമന്ത്രി അവിടെ ഒരു കാരണവശാലും നീ ജോയിൻ ചെയ്തേക്കരുത്. അപ്പം പേരുദോഷം വരികയില്ല. അപ്പം അസംബ്ലി തന്നെ പറച്ചിലുണ്ടായി. അതുകൊണ്ട് അതിൻ്റെ പേരിൽ ഇവർക്ക് വിളിച്ചാൽ ഞങ്ങൾക്കൊന്നും ചെയ്യും തരികയില്ല, ഞങ്ങളെ ഒട്ടും തന്നെ ജീവിക്കാനും അനുവദിക്കുകയില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അന്നേരെ പറഞ്ഞിട്ടുണ്ട്, നീ പിന്നെ ഈ ജോലിക്കൊന്നും പോകണ്ട, നീനെ ഞാനൊരു മജിസ്ട്രേറ്റാക്കും, നീ ലോയ്ക്ക് പോയിട്ട് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വക്കീലായിട്ട് ആദ്യം 3 കൊല്ലം അഡ്വക്കേറ്റ് ആയിട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ബി എ പി ആയിട്ട് പോയി. അത് കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ പിന്നെ മജിസ്ട്രേറ്റ് സെലക്ഷൻ തന്നെ താൻ എഴുതി സ്വന്തം കഴിവുകൊണ്ട് തന്നെ കിട്ടി. പാലക്കാട്ട് പിന്നെ പെരുമ്പാവൂർ ഇങ്ങനെ ജീവിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഈ രാജി വെച്ച് വന്നപ്പം ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച്, ഞങ്ങൾ കോട്ടയത്ത് താമസിക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നതും ഈ കാവിലമ്പാറ പോകുന്നതും. അപ്പം ഈ റിസൈൻ ചെയ്യാൻ തന്നെ കാരണം പുള്ളി ഒരു 200-300 ഏക്കർ സ്ഥലം ഈ കൃഷിയൊന്നും ഇല്ലാത്ത ഈ ശങ്കർ പകഞ്ഞെടുത്തു. അത് വെല്ലിച്ചാൻ ശ്രദ്ധയപ്പെട്ടപ്പം വെല്ലിച്ചാൻ അതിനെ ചോദ്യം ചെയ്തു. അത് ശങ്കറിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴാണ് പി.ടി.ചാക്കോയിൽ എനിക്ക് വിശ്വാസമില്ലെന്ന് പറയും, ഉടനെ റിസൈൻ ചെയ്യുകയും ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പം പിന്നെ ശങ്കർ അങ്ങ് ആളായി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ ഭരണത്തിനെ ചോദ്യം ചെയ്തു അനീതി കണ്ടപ്പോൾ. അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴേ റിസൈൻ ചെയ്ത് ഇറങ്ങിപ്പോര് ചെയ്ത്. അന്നൊക്കെ ഞങ്ങൾ കോട്ടയത്ത് താമസിക്കുമ്പോഴാണ് ഈ റിസൈൻ ചെയ്തിച്ച് വരുന്ന ആൾക്കാർ സ്വീകരിച്ച് വലിയൊരു ഘോഷയാത്രയായിട്ട് കൊണ്ടിരുന്നതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. പി.ടി.ചാക്കോയെ തകർക്കാൻ തന്നെ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ ഇരയാക്കിയതാണെന്ന് കുറ്റസമ്മതം നടത്തിയ പത്മ എസ് മേനോനെ അന്വേഷിച്ചിറങ്ങി. എറണാകുളത്തെ ജീവിതം അവസാനിപ്പിച്ച അവർ കോഴിക്കോട്ട് പാലാഴി എന്ന സ്ഥലത്ത് ജീവിച്ചിരിക്കുമെന്നായി ആദ്യ സൂചന. 2008 മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ബിജുരാജ് എന്ന മാധ്യമ പ്രവർത്തകൻ അവരുമായി നടത്തിയ അഭിമുഖം പ്രസിദ്ധീകരിച്ചിരുന്നു. പി.ടി.ചാക്കോയോട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞത് അവരാ കേസിൽ അവരെല്ലാം ആ സംഭവത്തിൽ അവരുണ്ടായിരുന്നില്ല. അന്നത്തെ കോൺഗ്രസ് നേതാക്കൾ പോൾ പി മാണി, കെ പി മാധവന്മാർ, അങ്ങനെ അവരുടെ അടുത്ത ആൾക്കാർ ഇവരോട് അഡ്മിറ്റ് ചെയ്യാൻ പറയുന്നത് പത്മനാഭസ്വാമി അന്ന് തിളങ്ങി നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരിയായിരുന്നു. അപ്പോഴെന്ന് വെച്ചാൽ അവർ ആ ചെറുപ്പകാലത്ത് തന്നെ സൈക്കിളൊക്കെ ചവിട്ടി നടക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തക, മാത്രമല്ല ദീനബന്ധു എന്ന് പറഞ്ഞ ദീനബന്ധുവിൻ്റെ താഴത്തെ നിലയിലായിരുന്നു താമസിച്ചത് പത്രത്തിൻ്റെ. അപ്പോൾ അവർ ആ പത്രത്തിൽ എഡിറ്റ് ചെയ്യാനൊക്കെ നിൽക്കുന്ന ഇവരായിരുന്നു. ഞാൻ കാണുമ്പോൾ തന്നെ അവർക്ക് നന്നായിട്ട് പ്രായമായിരുന്നു. പിന്നെ ആ ഇൻ്റർവ്യൂ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഭർത്താവ് മരിച്ചു. അപ്പോൾ അവർ കോഴിക്കോടേക്ക് മാറുക എന്ന് പറഞ്ഞു. അത് മകനാണ് വിളിച്ച് പറഞ്ഞു. അവർ അങ്ങനെ ചാക്കൂടുള്ള അടുപ്പ് കൊണ്ട് അവരങ്ങ് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അവരുടെ വിഷയം. പിന്നെ അവർക്ക് അന്നൊരു MP ആവേണ്ടതായിരുന്നു. കാരണം അവരുടെ ഒരു പോസ്റ്റിൽ അവർക്ക് വാഗ്ദാനം ചെയ്തിരുന്ന MP പോസ്റ്റിൽ പിന്നെ ദേവകി എന്ന് പറഞ്ഞൊരു ദേവകി ഗോപിദാസ് പിന്നെ MP വോട്ട് ചെയ്തിരുന്നു. കേരളത്തിൽ തന്നെ ആദ്യത്തെ രാഷ്ട്രീയ ഈ ഇങ്ങനത്തെ പൊളിറ്റിക്കൽ ഗെയിമിൽ ഒരു എരയാന്ന് പറയാം. അവർ ചാക്കോയി എരയാണ്, അതിനേക്കാൾ വലിയ എരയാണ് ഇവരുടെ എല്ലാം കൂടി ഇവർ വരുന്നത്. അപ്പോൾ അവർക്ക് അന്ന് അവർ നേതാക്കൾ പറയുന്നതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്ന ഒരാളെന്നേ പറയാൻ പറ്റില്ല. അത്ര ഉയർന്ന ബുദ്ധി ഭൗതിക നിലവാരം പ്രവർത്തിക്കുന്നതെന്നൊക്കെ സംശയമുണ്ട്.
അപ്പോൾ എവരും വിചാരിച്ച് കാണും ഞാനിങ്ങനെ പോയി ഇത് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചാക്കോ രക്ഷപ്പെടും എന്നവർ സൗദ്ദേശത്തോടുകൂടി വിചാരിച്ചിട്ടുണ്ടാവാം. പക്ഷേ പിന്നീട് അവർ കളി മാറി പെട്ടെന്ന് മനസ്സിലായി മാറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അവർ അത് പിന്നീട് വേദികളിൽ വരാതെ മാറി കളി ആയത്. അന്ന് ഉയർന്നു വന്നൊരു ആരോപണം എന്ന് വെച്ചാൽ വേറെ ഏതൊരു ഒരു പോലീസുകാരൻ്റെ വരിയായിട്ട് ബന്ധപ്പെട്ടാണ് അത് വന്നത്. അതും നാടകമാണെന്ന് സംശയമുണ്ട്. കാരണം ഇയാൾ ചാക്കോ ബീച്ചിലേക്ക് വരുമ്പോൾ കൃത്യമായ ഒരു കാള ഒരു വണ്ടി വന്ന് ഇടിക്കുക, അതിലൊക്കെ ഒരു നാടകം മൊത്തത്തിൽ ഫീൽ ചെയ്യുന്നു. ഈ പത്മസ് മേനോൻ ഈ അവർക്ക് അവരെ വ്യക്തിമാക്കിയ നേതാക്കന്മാരോട് അവർക്ക് ഒരു അമർഷമില്ലേ? അവർക്ക് അന്നുണ്ടായിരുന്നു. അന്ന് അവർക്ക് പ്രത്യേകിച്ച് അവർക്കന്ന് പറഞ്ഞിരുന്നൊരു പേര് പോൾ പി മാണിയായിരുന്നു. പോൾ പി മാണിയാണ് പിന്നെ ചേച്ചി തെറ്റുപറ്റി എന്ന് പറഞ്ഞു എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഇൻ്റർവ്യൂവിൽ നിന്നൊക്കെ നമ്മൾ അത് പേരുകളഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ പോൾ പി മാണി ഇല്ലായിരുന്നു. പിന്നെ അത് പിന്നീട് ആ ചരിത്രം നമ്മൾ ഒരു പരദൂഷണ കഥ പോലെ ആവുന്നതുകൊണ്ട് അങ്ങനെ ഒഴിവാക്കുകയത് അങ്ങനെ പറഞ്ഞിരുന്നു. അതായത് ഞങ്ങൾക്ക് വിട്ടുപോയി എന്ന് അവർ പലരും വന്നിട്ട് പിന്നീട് കൺഫ്യൂസ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് അന്നത്തെ കോൺഗ്രസ് രണ്ട് ഗ്രൂപ്പ് ശക്തമായ ഗ്രൂപ്പിൽ ഒന്ന് സി കെ ജിയുടെയും ഒന്ന് മതോന്നാരുടെയാണ്. ആ രണ്ട് ഗ്രൂപ്പുകൾക്കിടയിൽ നിന്നുള്ള കളികളാണ്. അതിനകത്ത് ഒരു ഗ്രൂപ്പിന് ചാക്കുവിനെ പുറത്ത് കാണാമായിരുന്നു. ചാക്കു ശക്തനായ കോൺഗ്രസ് നേതാവായതുകൊണ്ട് തന്നെ ഒരു പെൺകേസാണ് അതിന് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത്. അതിനെ ഉപയോഗിച്ചതാണെന്ന് നമുക്ക് മനസ്സിലാവുക. രണ്ട് ഗ്രൂപ്പുകൾക്കിടയിലുള്ള കളിയാണ്. പക്ഷെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു വാദം എന്ന് പറഞ്ഞാൽ ഈ പത്മസ് മേനോനാണ്. അത് വിശ്വസിക്കാൻ കഴിയുന്ന ബോഡി ലാംഗ്വേജും അവരുടെ അവർക്ക് പ്രായം ഒത്തിരി വൈകിയിരുന്നു. അവരെ പിന്നീട് കാണാൻ അവസാനം ചെല്ലാൻ കാണുന്ന പത്രപ്രവർത്തകൻ ഞാനാണ്. അപ്പോൾ തന്നെ രോഗങ്ങളൊക്കെ ആവശ്യമായി. അപ്പോൾ അവരന്ന് പറഞ്ഞ വെച്ച് നോക്കുമ്പോൾ അവർ പറഞ്ഞ പല കഥകളിലും നമ്മൾ പല വശങ്ങൾ വായിച്ച് നോക്കുമ്പോഴും എനിക്ക് ഈ വശത്തിൽ പത്മസ് മേനോൻ അതിനകത്ത് ഉണ്ടായിരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വീണ്ടും സംശയം വളർത്തുന്നു പത്മ എസ് മേനോൻ. അവർ എന്തു പറഞ്ഞാലും അവർ മുഖ്യവേഷം കെട്ടിയ ആ ദുരന്ത നാടകത്തിൻ്റെ പിന്നണിയിൽ കെ പി മാധവൻ നായരും പോൾ പി മാണിയും ഉണ്ടായിരുന്നു. മാധ്യമ പത്രത്തിൽ ജേർണലിസ്റ്റായ ബിജുരാജിനൊപ്പം പത്മ എസ് മേനോനെ തിരക്കി അവരുടെ തറവാട്ട് പ്രദേശമായ ആഴ്ചവട്ടത്തേക്ക് ചെന്നു. പുതിയ തലമുറയ്ക്ക് ഏത് പത്മ എസ് മേനോൻ? ഒടുവിൽ അന്വേഷണത്തിന് ഫലം കണ്ടു. ഒരു പഴയ തറവാട് ഞങ്ങൾക്ക് മുന്നിൽ പകുതി തുറക്കപ്പെട്ടു. അവരുടെ അകന്ന ഒരു ബന്ധു കുലീനയായ ഒരു കോഴിക്കോടൻ വീട്ടമ്മ പത്മ എസ് മേനോന്റെയും മകൻ സുരേഷിന്റെയും മരണം സ്ഥിരീകരിച്ചു. നമ്മൾ അന്ന് പറഞ്ഞപ്പേ ഞങ്ങൾ തിരിച്ച് പാലാഴിക്ക് പോകുന്നതാണ്. അതുകൊണ്ടാണ് നമ്മള് ആ പാലാഴി എത്തുന്ന മുമ്പ് അവർ പറഞ്ഞ ആഴ്ചവട്ടെന്നുള്ള അഡ്രസ്സ് വരുന്നത്. അറുപതുകളിലും എഴുപതുകളിലും സൗന്ദര്യവും വാക്വിലാസവും ചൈതന്യവും കൊണ്ട് രാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധ നേടിയിരുന്ന പത്മ എസ് മേനോൻ അധികം ആരും അറിയാതെ ഏകാന്തതയിൽ രോഗപീഠയിൽ വലഞ്ഞ് കോഴിക്കോട്ടെ ഒരു വാടക വീട്ടിൽ അന്തിശ്വാസം വലിച്ചു. പി ടി ചാക്കോയുടെ മരണത്തിന് എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ? ദുരൂഹത ഒന്നുമില്ല, യാതൊരു സംശയമില്ല. പുള്ളി തന്നെ എന്നോട് പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച എനിക്കൊരു അറ്റാക്ക് ഉണ്ടായി, മല കയറുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സഫോക്കേഷൻ ഒക്കെ തോന്നിക്കൊണ്ട് എന്നോട് തന്നെ പോകാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ റിസൈൻ രാജി വെച്ചു വന്നപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച്, ഞങ്ങൾ കോട്ടയത്ത് താമസിക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നതും ഈ കാവിലമ്പാറ പോകുന്നതും. അന്നേരം ജോയും കൂടെ പോകാനായിട്ട് ഒരുങ്ങിയപ്പോഴത്തേക്ക് ഇപ്പം വരണ്ട, ഞാൻ തിരിച്ച് വരുമ്പോൾ നിന്നെ കൂടെ കൊണ്ടുപോയിക്കോളാം, കുറേ ഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ റെഡിയാക്കി വെച്ചോളാം എന്ന് പറഞ്ഞാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഈ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് വിഷമം വന്നു. കയറ്റം കയറി നടന്നപ്പോഴത്തേക്ക് ഭയങ്കര ഒരു വിഷമം വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു കല്ലിൽ ഇരുന്നെന്നാണ് പറഞ്ഞത്. വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും ഒരാൾ പുറകെ വന്നു എന്നോട് പറഞ്ഞിങ്ങനെ, പിന്നെ ഞാൻ എത്തിയതേ ഉള്ളൂ, കുറേ ഒരാൾ വന്നു പറഞ്ഞു ആ കുറച്ച് നടക്കണോ, ഒന്നര മൈലിനോട് നടക്കണം, ഈ തോട്ടത്തിൽ കൂടെ നടന്നിട്ട് നാട്ടിൽ കൈ കുടിയേറ്റക്കാരൻ്റെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, കയറി വേണ്ട പറഞ്ഞൊരു സ്ഥലത്തെത്താൻ ഒരാൾ വന്നു ഇങ്ങനെ ചാക്കോ വെച്ചിനിങ്ങനെ അമോദാവശ്യനായി പോയി എന്ന് പറഞ്ഞു ആരെയും കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പം ജോയിയെ കൊണ്ടുപോയില്ല, ഇത്രയും വിഷമം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ അനിയൻ ജോയിയെ കൂടെ കൊണ്ടുപോകായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഈ കേസ് നടത്തുന്ന വക്കീലും ചെന്നു, പിന്നെ അവിടെ ഉള്ളവരെല്ലാം അറിയാത്ത മനുഷ്യരാണ്. അവിടെ ചെന്ന് ഉടനെ കയറി വിഷമിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഒരാഴ്ചയായുള്ള അവിടെ ഒരു കാപ്പിക്കട തല്ലിക്കൂട്ടിട്ട് അവിടെ ഒരു ബെഞ്ചുണ്ടായിരുന്നു, ആ ബെഞ്ചൊക്കെ എത്തി കിടത്തി കിടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് വല്ലാത്ത വിഷമം ഈർപ്പുണ്ടായി. അടുത്ത വീട്ടിൽ കൊല്ലത്തെ വീട്ടിൽ നിന്ന് കുറേ വായു ഗുളിക
എടുത്തോണ്ട് കൊടുത്തു. അതാണ് ഈ ചായക്കട എന്ന് ഏത് വർഷം വരെ ഉണ്ടായിരുന്നു ഓർമ്മയുണ്ട്? എനിക്ക് ഓർമ്മയില്ല, എനിക്ക് ഈ കടയെ ഒത്തിരി ഓർമ്മയില്ല. അപ്പോൾ 10 വരെ മുൻ വയസ്സാണ്. ഇപ്പോൾ അത്രയൊരു ബന്ധം ഞങ്ങൾ താഴെ താഴെ കാണും. തറവാട് അവിടെയായിരുന്നു. പിന്നെയോ പിന്നെ ഇതൊക്കെ ഇട്ട് നാട്ടുകാരായിരുന്നു. അതൊക്കെ പോയി വന്നിട്ട് ദുരൂഹയുണ്ടെന്ന് പറഞ്ഞാൽ ഒരു യജമാനൊരു മുസ്ലിം ഉണ്ടായിരുന്നു, അതിന്റെ കേസ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കൊരു അറിവ് കിട്ടി, തലയോട്ടിയത് എന്തോ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. വരാന്തരത്തിൽ പോയി അത് ഈ ശങ്കർ ചെയ്യിപ്പിച്ചെന്നാ ഒരു ഊഹം വന്നിരിക്കും. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്കതേ പറ്റി ഒന്നും അറിയത്തില്ല. ഞാൻ ഇവരെ ഇവരെ സംഭവം ശരിക്ക് ആറ് ശങ്കർ അന്ന് ഇവിടെ ഉണ്ട്. അപ്പം ഇവരും പിന്നെ അന്ന് ഫൈറ്റ് ആര് ആറ് ശങ്കറും ചാക്കോയി ചാക്കോ ആറ് ശങ്കറിനെ കൊണ്ട് കെ പി സി സി ഈ കോൺഗ്രസിലേക്ക് ആറ്റിയതും കേൾക്കും ചെയ്തും ഒക്കെ ചാക്കോയെ. അതെ. അപ്പോൾ അവർ തമ്മിൽ പിന്നെ ഒരു വൈരാഗ്യം ഉണ്ട്. അങ്ങനെയാണ് ശങ്കർ അന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. രാഷ്ട്രീയ ശത്രുക്കൾ ലക്ഷ്യം വച്ച പി ടി ചാക്കോയും ലക്ഷ്യം നേടാൻ കരുവാക്കിയ പത്മം എസ് മേനോനും 10 ആണ്ടുകളുടെ വ്യത്യാസത്തിൽ ഒരേ ജില്ലയിൽ വെച്ച് തന്നെ ജീവിതത്തോടെ യാത്ര പറഞ്ഞത് കേവലം യാദൃച്ഛികമാകാം.